സുജൂദിൽ ആദ്യം നിലത്ത് വെക്കേണ്ടത് കാൽമുട്ടുകൾ ആണോ കൈ ആണോ? ആദ്യം നിലത്ത് വെക്കേണ്ടത് കാൽമുട്ടുകളാണ്. സത്യമെന്ന് പറയുന്നു വയസ്സന്നു വളവ് റുക്കുബത്തേനി അവ്വലൻ, രണ്ട് കാൽമുട്ടുകൾ ആദ്യം വെക്കൽ സുന്നത്താണ്. മുഫറക്കത്തൈന ഖദർ ശിബിരിൻ, ഒരു ചാൻ അകത്തി വെക്കൽ, അകത്തിയവനായിട്ട് ഒരു ചാണിന്റെ അളവിൽ വിട്ടിരിക്കപ്പെട്ടവനായിട്ട് അകത്തിയവനായിട്ട് വെക്കണം. രണ്ട് കാലിന്റെ മുട്ടിനിടയിലുള്ള അകലം ഒരു ചാൻ, അതിൽ കൂടുതലും വേണ്ട, അതിൽ കുറയും വേണ്ട. അന്നേരത്ത് ആദ്യം കാൽമുട്ടിൽ വെക്കണം. സുമ്മ കഫൈഹി ഹദിവ മങ്കിബൈഹി, പിന്നെ അവൻ വെക്കേണ്ടത് രണ്ട് മുൻകൈകളാണ്, രണ്ട് ചുമന്റെ നേരെ രണ്ട് മുൻകൈകൾ വെക്കണം. പിന്നെ റാഫിയൻ ദ്രാഹി അനിൽ അറുവി, അവന്റെ മുഴങ്കൈകൾ ഭൂമിയിൽ നിന്ന് ഉയർത്തിയവനായ നിലയിൽ, മുഴങ്കൈകൾ ഭൂമിയിൽ വെക്കരുത്, പിന്നെ മുൻകൈ മാത്രം വെക്കുക. നാശ്രണസാബിയഹു, അവന്റെ വിരലുകളൊക്കെ നിവൃത്തിയായ നിലയിൽ കൂട്ടിപ്പിടിക്കരുത്. മൽമൂമത്തൻ നിൽക്കുമ്പോൾ ഇതെല്ലാം ഖിബ്ലയിലേക്ക് ചേർത്ത് വെക്കണം, അകത്തി വെക്കരുത്, എല്ലാം ഖിബ്ലയിലേക്ക് തിരിയുന്ന രൂപത്തിൽ നിവൃത്തി വെക്കണം. പിന്നെ സുമ്മ ജബുത്തു വംഫോ മാൻ, പിന്നെ നെറ്റിയും മുഖവും ഒപ്പം വെക്കണം. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറയുന്ന അവസാനം പറയുന്നു ഇക്രഹു മുഖാലഫത്തു തർത്തീബിൽ മദ്കൂർ, ഈ പറയപ്പെട്ട ഓർഡറിന് എതിരെ ചീര കറാഹത്താണ്. ഇതാണ് ഓർഡർ. ആദ്യം രണ്ട് മുട്ടും കാൽ വെക്കൽ, പിന്നെ മുൻകൈ വെക്കൽ, പിന്നെ നെറ്റിയും മൂക്കും ഒപ്പം വെക്കൽ, ഇതാണ് ഓർഡർ. ഈ ഓർഡറിന് എതിരെ ചീര കറാഹത്താണ്. അതും അതിൽ മൂക്ക് വെക്കാത്തതിലും കറാഹത്താണ് എന്ന് ഫത്വയിൽ കാണാം.